നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്. നമ്മൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഒരുപാട് പേര് ഓൾറെഡി ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് എനിക്കറിയാം, പക്ഷേ അറിയാത്ത അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ്, എന്താണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഫ്യൂച്ചേഴ്സൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു പരിപാടിയാണോ, അല്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്, എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് എവിടെയാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്കൊരു എക്സ്ചേഞ്ച് വേണമല്ലോ, തീർച്ചയായിട്ടും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്ചേഞ്ച് വേണം. സോ നമ്മൾ എവിടെയാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് അവിടേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക, ഈ കോൾ ഓപ്ഷൻ എങ്ങനെയാണ് ബൈ ചെയ്യുക, പുട്ട് ഓപ്ഷൻ എങ്ങനെയാണ് ബൈ ചെയ്യുക, ആൻഡ് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് തന്നെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഏതൊരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയാത്ത ആൾക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓപ്ഷൻ ട്രേഡിംഗ് എപ്പോഴും നിങ്ങൾ ഫ്യൂച്ചേഴ്സിനൊപ്പം തന്നെ, ഫ്യൂച്ചർ ട്രേഡിങ്ങിനൊപ്പം തന്നെ കണ്ടിട്ടുണ്ടാവാനും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. FNO എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒരുമിച്ച് പറയുന്നത്? ഇവർ ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരുമിച്ച് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സോ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് സംശയമുണ്ടായിരിക്കും. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഒരു അണ്ടർലൈങ് അസറ്റിനെയോ അല്ലെങ്കിൽ ഒരു അസറ്റ് ഗ്രൂപ്പിനെയോ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ വില നമ്മുടെ ബിറ്റ്കോയിൻ്റെ വിലയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വിലയായിരിക്കും ആ കോൺട്രാക്റ്റിൻ്റെ വില. നമ്മളപ്പോൾ അവിടെ ട്രേഡ് ചെയ്യുന്നത് ആ കോൺട്രാക്റ്റാണ്, ആ ബിറ്റ്കോയിൻ അല്ല, ആ ക്രിപ്റ്റോ കറൻസി അല്ല നമ്മളവിടെ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കോൺട്രാക്റ്റാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ക്രിപ്റ്റോയോ പോലെയുള്ള അണ്ടർലൈൻ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ഓപ്ഷൻ കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻസിൽ നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായിട്ടില്ല എന്നറിയാം, ഞാൻ ചെറിയൊരു കഥ പറയാം, അതിലൂടെ ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സ്ഥലം വിൽക്കാനിട്ടിരിക്കുകയാണ്, 10 ലക്ഷം രൂപയാണ് അതിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥലത്തിന് ഇട്ടിട്ടുള്ള വില. പക്ഷേ ആ 10 ലക്ഷം രൂപയ്ക്കുള്ള സ്ഥലമൊന്നും ഇല്ല, അത്രയധികം ഡിമാൻഡുള്ള ഒരു ഏരിയ ഒന്നും അല്ല അത്. പക്ഷേ ഒരു ബയ്യർ വരികയാണ്, ആ ബയ്യർ വന്നിട്ട് 10 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വാങ്ങിക്കോളാം എന്ന് പറയാണ്. ആ ബയ്യറിന് കൃത്യമായിട്ട് അറിയാം ഒരു 5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിനടുത്തുകൂടെ ഒരു ഹൈവേ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ഥലങ്ങളുടെ വില നല്ല രീതിയിൽ കൂടും, ഡിമാൻഡ് അവിടെ കൂടും. അപ്പോൾ ഇപ്പോൾ 10 ലക്ഷത്തിന് വാങ്ങിക്കേണ്ടതെങ്കിൽ ഒരു 5 മാസം കഴിയുമ്പോൾ അത് മറിച്ച് വിൽക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും ആ ബയ്യറിന് കിട്ടാനായിട്ട് പോകുന്നത്, അതായത് സ്ഥലം വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ള ആൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അയാൾക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല, ഒരു 5 മാസം കഴിഞ്ഞ് ആ ഹൈവേ വരുമെന്ന് അയാൾക്ക് 100% ഉറപ്പൊന്നുമില്ല. പക്ഷേ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈവേ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അയാൾക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ഈ ഒരു ഉടമസ്ഥനുമായിട്ട് ഒരു കരാറ് വയ്ക്കുകയാണ്, ഒരു കോൺട്രാക്റ്റ് വയ്ക്കുകയാണ്. ഒരു 50,000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് അയാൾ പറയുകയാണ് 5 മാസത്തിന് ശേഷം 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കോളാം എന്ന് അയാൾ പറയുകയാണ്. ഈ 50,000 കൂടാതെ 10 ലക്ഷം കൊടുത്തുകൊണ്ട് സ്ഥലം വാങ്ങിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടമസ്ഥ ഹാപ്പി ആവുകയാണ്, അയാൾക്ക് ഒരു 50,000 രൂപ എക്സ്ട്രാ കിട്ടുകയാണ്, അയാളതിന് സമ്മതിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു 5 മാസം കഴിയുമ്പോൾ അവിടെ ഒരു ഹൈവേ വരും, സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ വില നല്ല രീതിയിൽ കൂടും. ഈ കരാറ് പ്രകാരം, ഈ ഒരു കോൺട്രാക്ട് പ്രകാരം ബയ്യർക്ക് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ സ്ഥലം സ്വന്തമാക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾറെഡി ആ ഒരു ഡിമാൻഡ് കൂടിയതുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ എന്നുള്ളത് അയാൾക്ക് ചിലപ്പോൾ ഒരു മറിച്ച് വിൽക്കുമ്പോൾ ഒരു 50 ലക്ഷം രൂപയൊക്കെ ആ സ്ഥലം വിൽക്കാനായിട്ട് പറ്റും. അയാൾക്ക് ഗംഭീരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഹൈവേ ഒന്നും വന്നില്ല, 10 ലക്ഷം രൂപ ഉള്ള സ്ഥലത്തിൻ്റെ വില 10 ലക്ഷം രൂപയായിട്ട് തന്നെ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു സാധ്യതയുള്ളത്, ഹൈവേയും വന്നില്ല, അവിടുത്തെ സ്ഥലത്തിൻ്റെ ഡിമാൻഡ് ഗംഭീരമായിട്ട് ഇടിയുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയ്ക്ക് അയാൾ വാങ്ങിക്കേണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 5 ലക്ഷം പോലും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള നഷ്ടമായിരിക്കും ബയ്യർക്ക് ഉണ്ടാക്കി
എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് അയാൾക്ക് ഓപ്ഷൻസ് ഉള്ളത്. അതായത് ഒന്നാമത്തെ കേസിൽ, അതായത് ഹൈവേ വന്നു സ്ഥലത്തിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ കോൺട്രാക്ട് പോലെ തന്നെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, സ്ഥലത്തിൻ്റെ വില കൂടിയില്ല അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വില കുറഞ്ഞു എന്നുള്ളൊരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് വാങ്ങിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയാൾ കൊടുത്തിട്ടുള്ള ടോക്കൺ അഡ്വാൻസ് പോകുമെന്നേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് അത് വാങ്ങിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യർക്ക് അവിടെ അത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ അത് സെല്ല് ചെയ്യുന്ന ആൾക്ക്, സ്ഥലത്തിൻ്റെ ഓണർക്ക് നിർബന്ധമായിട്ടും അത് സെല്ല് ചെയ്തേ പറ്റുള്ളൂ. ബയ്യർ വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെല്ല് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷൻസിൻ്റെ, ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ടെക്നിക്കൽ ടേംസ് എല്ലാം, ഈ കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ ദ മണി, ഔട്ട് ദ മണി, അറ്റ് ദ മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് എക്സ്ചേഞ്ചിനകത്ത് പോയിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. ആൻഡ് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമല്ല ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് പൂളും ഈ ഒരു എക്സ്ചേഞ്ചിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, ഇത് സേഫ് ആണോ, ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് സേഫ് ആണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. ടോപ്പ് 5 ക്രിപ്റ്റോ ഓപ്ഷൻ ട്രേഡിംഗ് എക്സ്ചേഞ്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വോളിയം ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് USDT ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDT ആവശ്യമായിട്ട് വരുന്നുണ്ട്. USDT വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എങ്ങനെയാണത് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് പോകാം. ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിതിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചിൽ ചെയ്യുന്ന പോലെ തന്നെ KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെരിഫൈഡ് ആവുന്നതായിരിക്കും. നിങ്ങൾ നോർമലായിട്ടുള്ള ആധാർ കാർഡും പാൻ കാർഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ KYC വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എത്തുക ഇതുപോലുള്ള ഒരു ഇൻ്റർവേസിലായിരിക്കും. ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കോയിനാണ് നമ്മളിതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് XRP എന്ന് പറയുന്ന ടോക്കണാണ്. USDT അല്ല ഞാൻ ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ, USDTക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഫീയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. XRP എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഫീ മാത്രം കൊടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഞാൻ XRP ആണ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ബൈനാൻസിൽ നിന്നാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൈനാൻസിൽ ഞാൻ കുറച്ച് XRP വാങ്ങിയിട്ടിട്ടുണ്ട്. ആൻഡ് ആ XRP ആണ് ഞാൻ നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് കോയിൻ എന്നുള്ളത് XRP സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരിവിടെ പറയുന്നുണ്ട് ഡെപ്പോസിറ്റ് വിത്തൗട്ട് ടാഗ് ഓർ മെമോ മേ ബി ലോസ്റ്റ്. ഈ ടാഗ് കോഡ് നിങ്ങൾ കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ഇതിൽ പേസ്റ്റ് ചെയ്തിരിക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. XRP എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. അതിന് ഡെപ്പോസിറ്റ് അഡ്രസ്സും ടാഗും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് നമ്മളിവിടെ കോപ്പി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യാണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യപ്പെടും. ആൻഡ് ദെൻ നമ്മൾ നേരെ നമ്മുടെ ബൈനാൻസിലേക്ക് പോവാം. ആൻഡ് ബൈനാൻസിൽ ഇതാ നമുക്ക് XRP നേരെ വിഡ്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദാ സെലക്ട് കോയിൻ XRP ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അഡ്രസ്സ്, നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് XRP സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിലെ XRP അഡ്രസ്സ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ദ നെറ്റ്വർക്ക് യു ചൂസ് സപ്പോർട്ട്സ് മെമോ. നമ്മൾ ഈ ചൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് മെമോ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ നമ്മൾ നിർബന്ധമായിട്ടും മെമോ കോഡ് അവിടെ എൻ്റർ ചെയ്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൺഫേം കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് നെറ്റ്വർക്ക് ദാ റിപ്പിൾ XRP എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചിലും നമ്മൾ വിഡ്രോ ചെയ്യുന്ന എക്സ്ചേഞ്ചിലെയും നെറ്റ്വർക്കുകൾ, നമ്മൾ ഏത് കോയിനാണോ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നെറ്റ്വർക്കുകൾ സെയിം ആയിരിക്കണം. ബൈനാൻസിൽ നമുക്ക് റിപ്പിൾ കൂടാതെ വേറെയും ഒരുപാട് എക്സ്ചേഞ്ചിൽ കാണാനായിട്ട് പറ്റും. ദാ റിപ്പിൾ, BSE, BNB ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ഫീയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ റിപ്പിളിൻ്റെ ആയിരിക്കും നമുക്ക് ഏറ്റവും കുറവ് ട്രാൻസാക്ഷൻ ഫീ വരുന്നത്. നമുക്ക് 0.2 XRP മാത്രമേ ഇവിടെ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ XRP തന്നെയാണ്, റിപ്പിൾ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്ക് എടുക്കുന്നത്. ആൻഡ് മെമോ, നമ്മൾ നേരെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ പോവുക. ആൻഡ് ഈ ടാഗ് ഓർ മെമോ എന്ന് പറയുന്ന ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. ദെൻ അത് ഇവിടെ ബൈനാൻസിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് താഴേക്ക് വരെ താഴേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ ബൈനാൻസിൽ നിന്നും ഡെൽറ്റയിലേക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ മാക്സിമം കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ XRP ഞാൻ അതിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ സ്പോട്ട് വാലറ്റിലാണ് എൻ്റെ XRP എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സ്പോട്ട് വാലറ്റ് എടുക്കുന്നത്. ദെൻ വിഡ്രോ കൊടുക്കുകയാണ്.
വിഡ്രോ കൊടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കൺഫർമേഷൻ ചോദിക്കും. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ വെരിഫിക്കേഷൻ, ഇമെയിൽ വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ വെരിഫിക്കേഷൻ ഒക്കെ നമുക്കിവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അത്രയും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ട്രാൻസാക്ഷനോടെ ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നേരെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ പോവുക. ആൻഡ് നമ്മുടെ വാലറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോർ ഡോളർ മാത്രം ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഫണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഫണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ ഹോം പേജിലേക്ക് പോവാണ്. ആൻഡ് ഹോം പേജിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ആ ഒരു വിൻഡോയിലേക്കാണ്. ഓക്കെ, ആ ഒരു ഇൻ്റർഫേസിലേക്കാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട, നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് സാവധാനം നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഈ കുറേ ഡിജിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഈ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ടേബിളൊന്നും ചാർട്ടൊന്നും കാണുന്നുണ്ട്. നിങ്ങൾ ചാർട്ട് എടുക്കേണ്ട, ടേബിൾ തന്നെ എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ചെയിനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് കോയിനിലാണ്, അല്ലെങ്കിൽ ഏത് കോൺട്രാക്റ്റാണ്, BTC ആണോ, എത്തേറിയത്തിൻ്റെ ആണോ, XRP ആണോ, ഏതാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് BTC മതി. BTC ആൻഡ് എത്തേറിയം ആയിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട്. നമ്മുടെ കഥയിൽ നമ്മുടെ 5 മാസമായിരുന്നു നമ്മുടെ എക്സ്പയറി എന്ന് പറയുന്നത്. ആ കഥയിൽ ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു 5 മാസത്തെ കോൺട്രാക്ട് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എക്സ്പയറി ഉണ്ട്. അതായത് എല്ലാ ദിവസവും ഒരു 5:30 എൻഡ് ആവുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് വീക്കിലി എക്സ്പയറി ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏത് എക്സ്പയറി ആണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡെയിലി എക്സ്പയറി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 23rd. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത് 22rd രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ 23rd എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 5:30 എക്സ്പയർ ആവുന്ന കോൺട്രാക്റ്റുകളാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 23rd ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ടൈം ടു എക്സ്പയറി 0 days 20 hours 37 minutes ഇത്രയും സമയമാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്പയർ ആവാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് താഴേക്ക് വരാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട് നമുക്ക് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്. 16,000, 16,500, 17,000, 17,500 ഒരു 500 points ഡിഫറൻസിലാണ് ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കറൻ്റ്ലി ഏതൊരു പ്രൈസിലാണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നമുക്ക് നേരെ ചാർട്ടിൽ പോയിട്ട് തന്നെ സംസാരിക്കാം. ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കിക്കാണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 18,800 something ഒരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് ഏറ്റവും അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് നോക്കിക്കാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ, ഈ ഒരു 18,800 നമ്മുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഇപ്പുറത്തായിട്ടും കുറച്ച് ഏരിയാസ് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ പോയി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നോർമൽ ആയിട്ടുള്ള പോലെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കളർ ഡിഫറൻസ് വരുന്ന ഒരു ഭാഗമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിനെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് അടുത്തുള്ള ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിനെയാണ് നമ്മൾ അറ്റ് ദ മണി എന്ന് പറയാം. ATM എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അറ്റ് ദ മണി എന്ന് പറയുന്നത് നമുക്കിതാ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഈ ഒരു 18,800 എന്ന് പറയുന്നതാണ് ഇവിടെ ഇപ്പോഴത്തെ അറ്റ് ദ മണി എന്ന് പറയുന്നത്. ഇനി ഈ സൈഡിലുള്ളതാണ് നമ്മുടെ കോൾ ഓപ്ഷൻസ്, ആൻഡ് ഈ സൈഡിലുള്ളതാണ് നമ്മുടെ പുട്ട് ഓപ്ഷൻസ്. അപ്പോൾ അറ്റ് ദ മണി കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും സെയിം ആയിരിക്കും. എന്നാൽ ഇൻ ദ മണിയും ഔട്ട് ദ മണിയും കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കോൾ ഓപ്ഷൻ്റെ കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് ഔട്ട് ദ മണിയും ഇൻ ദ മണിയും പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ എന്നുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വിലയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, പുട്ട് ഓപ്ഷൻ്റെ വില താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വില മുകളിലേക്ക് പോകും, പുട്ട് ഓപ്ഷൻ്റെ വില താഴേക്ക് പോകും. പ്രൈസ് താഴേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വിലയും താഴേക്ക് പോകും, പുട്ട് ഓപ്ഷൻ്റെ വില മുകളിലേക്ക് പോകും. ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കണം. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും വില ഏത് രീതിയിലാണ് മുകളിലേക്കും താഴേക്കും എപ്പോഴൊക്കെയാണ് പോവുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് കോൾ ഓപ്ഷൻ്റെ വില, എന്താണ് പുട്ട് ഓപ്ഷൻ്റെ വില? ഈ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും വിലയെ നമ്മൾ പ്രീമിയം എന്നാണ് പറയുക. ഇവിടെ നമുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ഈ പ്രീമിയം കാണാനായിട്ട് പറ്റുക. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് എവിടെയാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസിന് ഏറ്റവും അടുത്തുള്ള ഒരു വിലയാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്.
ആൻഡ് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും വില എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ, ഈ ഒരു 18,800 സ്ട്രൈക്ക് പ്രൈസുള്ള കോൾ ഓപ്ഷൻ്റെ വില എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ 343.3 ആണ് കേട്ടോ. ഇവിടെ മാർക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ കാണാനായിട്ട് പറ്റും. 341.8 ആണ്, അതാണ് ഇവിടുത്തെ കോൾ ഓപ്ഷൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ്റെ വില നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ 227.5 ആണ് ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് പോവുകയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക? നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വിലയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് അടക്കാനായിട്ട് പറ്റും. ഇനി മാർക്കറ്റ് താഴേക്ക് വരാൻ പോവുകയാണെന്ന് വിചാരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് താഴേക്ക് പോവാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വില മുകളിലേക്ക് പോകും, നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് അടക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇൻ ദ മണി, എന്താണ് ഔട്ട് ദ മണി എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഏറ്റവും ആദ്യം തന്നെ കോൾ ഓപ്ഷനിൽ എവിടെയാണ് ഇൻ ദ മണിയും എവിടെയാണ് ഔട്ട് ദ മണിയും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ സ്ട്രൈക്ക് പ്രൈസിന് മുകളിലുള്ളതാണ്, അതായത് ഈ സ്ട്രൈക്ക് പ്രൈസ് കുറയും തോറും ഈ കോൾ ഓപ്ഷൻ്റെ വില കൂടി വരികയാണ്. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസിന് മുകളിലുള്ളതിനെയാണ് നമ്മൾ ഇൻ ദ മണി എന്ന് പറയുന്നത്, ഈ സ്ട്രൈക്ക് പ്രൈസിന് താഴെ ഉള്ളതിനെയാണ് നമ്മൾ ഔട്ട് ദ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷനിൽ മുകളിൽ എടുക്കുന്നത് ഇൻ ദ മണി, താഴെ എടുക്കുന്നത് ഔട്ട് ദ മണി. എന്നാൽ പുട്ട് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് സ്ട്രൈക്ക് പ്രൈസിന് മുകളിലുള്ള ഈ ഒരു ഏരിയ നമ്മുടെ ഔട്ട് ദ മണിയാണ്, ഈ സ്ട്രൈക്ക് പ്രൈസിന് താഴെയുള്ള ഏരിയ നമ്മുടെ ഇൻ ദ മണിയാണ്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നമ്മുടെ ഇൻ ദ മണി ആയിരിക്കും. ഓക്കെ, കോൾ ഓപ്ഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഏരിയ ആണ് ഇൻ ദ മണി, പുട്ട് ഓപ്ഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഇൻ ദ മണി. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാത്ത ഏരിയ പുട്ട് ഓപ്ഷനിൽ ഔട്ട് ദ മണി ആയിരിക്കും, കോൾ ഓപ്ഷനിൽ ഹൈലൈറ്റ് ചെയ്യാത്ത ഏരിയ ഔട്ട് ദ മണി ആയിരിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, പ്രീമിയം എന്താണ്, ഇൻ ദ മണി എന്താണ്, ഔട്ട് ദ മണി എന്താണ്, അറ്റ് ദ മണി എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളോട് ട്രേഡ് എടുക്കുക, എങ്ങനെയാണ് നമുക്കൊരു ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുകയാണ്, ചാർട്ട് നോക്കിയിട്ട് നമുക്ക് തോന്നുകയാണ് മാർക്കറ്റ് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഏത് പ്രൈസാണ്, ഏത് ഓപ്ഷൻ്റെ പ്രൈസാണ് മുകളിലേക്ക് പോവുക, പുട്ട് ഓപ്ഷൻ്റെ പ്രൈസാണ് മുകളിലേക്ക് പോവുക. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് ഉറപ്പായിക്കണ്ടെങ്കിൽ നമുക്കവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ എക്സ്ചേഞ്ചിലേക്ക് പോവാണ്, ആൻഡ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഇതാണ്. അപ്പോൾ അതിന് നേരെയുള്ള ഓപ്ഷൻ, അപ്പോൾ അതിന് നേരെയുള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ സെലക്ട് ആവും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ സെലക്ട് ആവും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ദാ പി ബി ടി സി 18,800, 23,9, 2022. അതായത് പുട്ട് ഓപ്ഷൻ ബിറ്റ്കോയിൻ 18,800 സ്ട്രൈക്ക് പ്രൈസ് 23-ാം തീയതി 9-ാം മാസം 2022 എക്സ്പയർ ആവുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ പുട്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈ ലോങ്ങും സെൽ ഷോർട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബൈ ചെയ്യാനായിട്ട് പോകുന്നത്, ബൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈ സെലക്ട് ചെയ്യുക. ഇനി ഓപ്ഷൻ സെല് ചെയ്യാനായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ ഷോർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ബൈ ലോങ് ഇവിടെ സെലക്ട് ചെയ്യാണ്, ആൻഡ് നമുക്കിവിടെ ബൈ ചെയ്യണം. ഓക്കെ, നമ്മൾ നോർമലായിട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ സാധാരണ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ ഓപ്ഷൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണ്ടേ. അപ്പോൾ വാലറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്, ഇതാ നമ്മുടെ ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ ഉള്ളത് USDT അല്ല, XRP ആണ്. ഓക്കെ, നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വേണ്ടത് USDT ആണ്, നമ്മൾ XRP USDTയിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ ഞാനത് പെട്ടെന്ന് വിട്ടുപോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ട്രേഡ്സിലേക്ക് പോവാം. ട്രേഡിൽ ഇവിടെ സ്പോട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. സ്പോട്ടിൽ പോയിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യുക XRP എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നാൽ നമുക്കിവിടെ XRP USDT പേര് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, ദെൻ ആ XRP നമ്മൾ സെല്ല് ചെയ്യുക. ഓക്കെ, സെല്ല് ചെയ്തുകൊണ്ട് നമുക്കത് USDT ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ സെല്ല് കൊടുക്കുക, ദെൻ മാർക്കറ്റ് ഓർഡർ തന്നെ ഇട്ട് സെല്ല് ചെയ്യാൻ കുഴപ്പമില്ല. 100% കൊടുക്കുക, ദെൻ സെല്ല് XRP കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ XRP USDT ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വാലറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് ദാ USDT 136 USDT നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇനി ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാണ്. ആൻഡ് ഞാൻ എൻ്റെ എമൗണ്ടിന് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 50% മാത്രമേ ഞാനിവിടെ ബൈ ചെയ്യുന്നുള്ളൂ. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടേക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് 204 ആണ് ഇവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്, 207 ആണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് കൂടുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്.
അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 300 സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ വെക്കുന്ന പോലെ വളരെ അടുത്തൊന്നും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പാടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 207 ഒരു 3x ഒക്കെ 3.5 നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടൊരു 17 ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു 207 എന്ന് പറയുന്ന പ്രീമിയം കുറഞ്ഞ് കുറഞ്ഞ് 17 ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവണം. അതുപോലെ തന്നെ ഈ ഒരു 210 ഇപ്പോൾ വില വരുന്നത്, അത് കൂടി കൂടി ഒരു 300 ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് എക്സിറ്റ് ആവണം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ ബൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഓപ്ഷൻ ബൈ അവിടെ ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ബൈ കൊടുക്കുകയാണ്. നമ്മുടെ ഓർഡർ ദാ സബ്മിറ്റഡ് ആയിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ ആ പൊസിഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദാ 0.04 USDT ലോസിലാണ് നമ്മുടെ ട്രേഡ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റി ദാ 8 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എൻട്രി പ്രൈസ് 207 ആണ് നമ്മുടെ എൻട്രി പ്രൈസ്. അതുപോലെ തന്നെ മാർക്ക് പ്രൈസ് 207.7 ആണ്. അധികം വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഈ ഒരു ഇൻഡ്യൂ മാർക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഇത് എക്സിറ്റ് ആവാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളോട് ഓപ്ഷൻ ബൈ ചെയ്യുക, ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ബൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. ഇനി ഒരു ഓപ്ഷൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുക. ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് സെല്ല് ചെയ്യേണ്ടത്. ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു 18.800 സ്ട്രൈക്ക് പ്രൈസ് കൂടിയുണ്ട്. ആൻഡ് അതിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ 352 നമ്മുടെ ഈ ഒരു പ്രീമിയം വരുന്നത്. ഈ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രീമിയം വരുന്നത് 350. അപ്പോൾ നമ്മളിത് സെല്ല് ചെയ്യുമ്പോൾ ഈ പ്രീമിയം കുറഞ്ഞ് കുറഞ്ഞ് താഴേക്ക് വന്നാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. നമ്മൾ സാധാരണ ഷോർട്ട് സെല്ല് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വില കുറയുമ്പോഴാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഈ കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഈ 348 എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം കുറഞ്ഞ് കുറഞ്ഞ് വന്നാലാണ് നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏത് രീതിയിലാണ് പോകേണ്ടത്? മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് ഈ കോൾ ഓപ്ഷൻ്റെ വില കുറഞ്ഞ് കുറഞ്ഞ് താഴേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് കൃത്യമായിട്ട് താഴേക്ക് പോകുമെന്ന് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്യാം. നമ്മളിപ്പോൾ ബൈ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ സെല്ലിൽ പോയിട്ട് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഈ കോൾ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനായിരിക്കും നമ്മുടെ സെല്ലാവുന്നത്. കൃത്യമായിട്ട് നമുക്ക് സെല്ല് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് അതിവിടെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കോൾ ഓപ്ഷൻ ബിറ്റ്കോയിൻ 18.800, 23.9, 22 കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ദെൻ ഇവിടെ സെൽ ഷോർട്ട് എന്നുള്ളത് കൊടുക്കുക. ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലിവറേജ് സെലക്ട് ചെയ്യാം. കൂടുതൽ ആളുകളും 25x ഒക്കെയാണ് ലിവറേജ് എടുക്കാറുള്ളത്. അത്രയും നമുക്ക് സെലക്ട് ചെയ്യാം, കൺഫേം കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എത്ര നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം അത് കൊടുക്കുക. ആൻഡ് ടേക്ക് പ്രോഫിറ്റ് കൊടുക്കുക, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, സെല്ല് കൊടുക്കുക. ഈ രീതിയിലാണ് നമുക്ക് ഓപ്ഷൻ സെല്ലിങ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പല ആളുകൾക്കും പലതരത്തിലുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ബൈ ചെയ്യുക, എങ്ങനെയാണ് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. ഷോർട്ട് ട്രാങ്കിൾ പോലുള്ള പല മെത്തേഡുകളുണ്ട്. രണ്ട് ഓപ്ഷൻസും ഒരുമിച്ച് സെല്ല് ചെയ്യുക, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം സെല്ല് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡിംഗ് മെത്തേഡുകളൊക്കെ ഉണ്ട്. അതല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ബൈ ചെയ്യുക, എങ്ങനെയാണ് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യുക. ആൻഡ് ഈ ഒരു ഓപ്ഷൻ ചെയിനിലെയും അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർഫേസിലെയും ഉള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി മനസ്സിലാവണമെന്നില്ല. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തുടർന്നും ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.